ബാല മാധ്യമങ്ങളെ കാണുന്നു കൊച്ചിയിൽ. ആണോ വന്നിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങൾ സ്റ്റേഷനിൽ പോയി കണ്ടിട്ടുണ്ട്? എന്റെ മേലൊക്കെ എഫ്ഐആർ അല്ലേ? എഫ്ഐആർ പറഞ്ഞാൽ എന്താ? അത്രേ ഉള്ളല്ലേ. ഇനി അന്വേഷണം നടക്കൂല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഒറ്റ ഒരു 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 തമിഴിലെ ഒരു വാക്കുണ്ട്, ഒരു കുടം പാൽ ഇരിക്ക് ഫുൾ പാൽ, അതിൽ ഒരു തുള്ളി വിഷം വന്നാലും എല്ലാമേ വിഷമായിരുന്നു. നിങ്ങളെല്ലാം നല്ല മനുഷ്യന്മാരായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു തുള്ളി വിഷമാണ് യാര് ചെകുത്താൻ. അപ്പോൾ നിങ്ങളുടെ പേരെല്ലാം നാശമായി പോകും. ഇതുവരെ ആ വീഡിയോയിൽ ഞാൻ ഇട്ട വീഡിയോയിൽ അത് മാക്കിന് പറയാം, 10 വർഷമായി അവൻ്റെ ശീലം ഇതാണ്. ഞാൻ തിരിച്ച് ചോദിച്ചു, 10 വർഷമായിട്ട് ഞാൻ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പോട്ടെ അവിടെ നിങ്ങൾ വിടുവോ? യാരും ചോദിക്കാതെ ചോദ്യം ഞാൻ തുടങ്ങി വച്ചു. ഇതുപോലെ ചില പേർ വരുന്നത് കൊണ്ടാണ് നിങ്ങളെ പോലെ ന്യായമായിട്ടിരിക്കുന്ന മീഡിയക്കാർക്ക് പോലും മര്യാദ ഇല്ലാതാവുന്നത്, റെസ്പെക്റ്റ് ഇല്ലാതാവുന്നത്. സിനിമാ താരങ്ങൾ ഇല്ലെങ്കിൽ, ഇപ്പം കൊഞ്ചം സൈലൻ്റ് ആയിരപ്പാ, സിനിമാ താരങ്ങൾ ഇല്ലെങ്കിൽ മീഡിയ ഇല്ല, മീഡിയ ഇല്ലെങ്കിൽ സിനിമാ താരം ഇല്ല. മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. എന്നാ മോഹൻലാൽ വന്ന് ന്യൂഡ് സ്വിമ്മിംഗ് പാർട്ടി നടത്തിനാരാ? ഇവർ പോയി കണ്ടാരാ? മമ്മൂട്ടി കുറിച്ച്, ദേ ആർ ലെജൻഡ്സ്, ഹൗ ഡയർ ഹി സ്പീക്സ് അബൌട്ട് ദം. എന്നാ യാരുമേ പ്രതികരിക്ക മാറ്റീങ്களா? தம்பி ஹர்ஷேட் ரொம்ப நல்லா இருக்கும், மம்முட்டி பிடிக்குமா மோகன்லால் பிடிக்குமா? மம்முட்டி பிடிக்கும்ல, அப்போ ஏன் நீ பிரதிகரிக்கல? மைக் மட்டும் வச்சுருக்க. ஏஷியநெட் நியூஸா? ஆமாம், பிரதிகரிக்கணும் வேண்டே. நம்ம இஷ்டப்பட்டவரல்ல, நல்லவரல்லே அவர். ஃபஸ்ட்டு சோதிக்க, ஏஷியநெட் நியூஸில் நல்லவரானோ இல்லையோ? ஒருத்தன் வந்துட்டு நல்லவரல்லே. ஆ, நீங்களுக்கு அறியாமோ மம்முக்கா போல சாரிட்டி செய்த ஒரு நடன் மலையாளத்தில் இல்லை. அது கழிஞ்சிட்டான எல்லாவரும் നമുക്ക് അത്രയും ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എത്ര പേർക്ക് വീൽ ചെയർ കൊടുത്തിട്ടുണ്ടറിയോ? അവരെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം വായടച്ച് ഇത്രയും നാൾ ഇരുന്നു, ഇപ്പം ഞാൻ തുടങ്ങി വച്ചു. ഇതൊരു തുടക്കമാണ്. ഇതിനു വേണ്ടി ദൈവം എനിക്ക് കഷ്ടപ്പാട് കൊടുക്കുകയാണെങ്കിൽ അനുഭവിക്കാൻ ഞാൻ റെഡിയാണ്. അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, 3 മാടി ഞാൻ കയറിപ്പോയി. യെസ്, 57 സ്റ്റിച്ചുണ്ട് എനിക്ക്, ബ്ലീഡിങ് വരും. എന്നിട്ടും ഞാൻ കയറി പോയത് എന്താ? എവിടെങ്കിലും ഈ സിറ്റുവേഷനിൽ പോയി ഇടിക്കാൻ പോകുമോ? ഞാൻ വെള്ളം ചോദിച്ചു, ആ വെള്ളം വന്ന് കൊടുത്തു. അത് പറയുന്നുണ്ടല്ലോ, ഇറങ്ങി വരുമ്പോഴും അമ്മ ഉണ്ടല്ലോ. ചാനൽ പറയുമ്പോൾ എൻ്റെ കൂടെ 2 ഗൂണ്ടായകൾ വന്നു, വളരെ വിഷമമുണ്ട്. ജേക്കബ് ഇങ്ങ് വാ, ജേക്കബ്, ജേക്കബ് കം ഹിയർ, കൊണ്ടോ സ്പേസ്. அந்த வீடியோவில் புறகில் இருக்கிற ஆளல்லே, இதே டிஷர்ட் இருக்கு, இத்தகம் தான். இத்தகம் இல்லைங்கில் ஞான் இப்போ இன்டர்வியூ கொடுக்கல. இயால் எனக்கு கரல் கொடுத்த ஒரு ஆளான. இத்தகத்தின் சைடில் யார் இருந்தோ? ஆ, எலிசபெத் உண்டாயிருந்தோம். நான் இவரெல்லாம் ஃபேமிலியாகிட்டு தான் வச்சுருக்கேன். ஒரு ஆளுக்கு குண்டாயிசம் காணிக்கணும். வண்டிக்கு ஃப்ரண்டில் இருக்கிறது என்னுடைய ஜிம் கோச். How can you declare somebody as a goonda? நீ போங்க. கேரளா பஞ்சாயத்து வரை பரையுண்டு இது மாதிரி டொனேட் செய்யினவருக்கு வந்து ஒரு பென்ஷனா, பென்ஷன் மணியாக கொடுக்கணுன்ட்டு அத்தனையும் பெகுமானம் உண்டு. பட் மீடியாவில் வரும்போது இவரெல்லாம் கூண்டாவா? அப்போ நான் சோதிக்கின ஒரு சோதித்து உத்தரம் பெற, அப்போ அங்கனையானெங்கில் செகுத்தான் ஆரா? ഞങ്ങളൊക്കെ ഗുണ്ടാണെങ്കിൽ ചെകുത്താൻ ആരാണ്? എനിക്ക് വ്യക്തമായിട്ട് പറയുന്നു. മരുനാടൻ മലയാളി ഇല്ലേ, ചേത്തന ഇഷ്ടമാണോ? ഇല്ല, സത്യം പറഞ്ഞത് നന്ദി. ഇപ്പം ഇരിക്കുന്ന എല്ലാ മീഡിയ എടുത്തും ഒറ്റ ഒരു കാര്യം, ഇപ്പം എൻ്റെ മേലെ കേസുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇൻക്ലൂഡിങ് ദ പോലീസ് ഓഫീസേഴ്സ്. കൊച്ചിയിൽ യൂട്യൂബറെ ആക്രമിച്ചു എന്ന കേസിൽ അതിൽ FIR രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിലാണ് നടൻ ബാലയുടെ പ്രതികരണം വരുന്നത്. അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു മാധ്യമങ്ങളെ കാണുമ്പോൾ.